ഏറ്റവും കൂടുതൽ പേർ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക് തമിഴ് കന്നഡ മലയാളം എന്നിവയാണ് മറ്റ് പ്രമുഖ ദ്രാവിഡ ഭാഷകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം ടെമ്പിൾ ഓഫ് സെവൻ ഹിൽസ് എന്നും തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നു ബാലാജി വിഷ്ണു ശ്രീനിവാസൻ എന്നീ പേരുകളിലും വെങ്കിടേശ്വരൻ അറിയപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ബ്രഹ്മോത്സവം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗുഹയാണ് ബേലം ഗുഹകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹ ജമ്മുകശ്മീരിലെ അമർനാഥ് ആണ് ഇന്ത്യയുടെ സമതല പ്രദേശത്തെ ഏറ്റവും വലിയ ഗുഹകളാണ് ബേലം ഗുഹകൾ പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ജിന്താഗഡ ഇത് അരക്ക് വാലിയുടെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് രണ്ടായിരത്തി ഒൻപതിൽ ഉദ്ഘാടനം ചെയ്ത ഗംഗാവരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ജില്ലയാണ് അനന്തപൂർ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിച്ച വ്യക്തിയാണ് സി രാമനായിഡു പതിമൂന്ന് ഭാഷകളിലായി നൂറ്റി അൻപതിലേറെ ചലച്ചിത്രങ്ങൾ നിർമ്മിച്ച ഇദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ സീറ്റാണ് മൽക്കജ്ഗിരി ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ മാർക്കറ്റ് യാർഡാണ് ഗുണ്ടൂരിലേത് ലോകത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന മതപരമായ സ്ഥലം തിരുപ്പതി ക്ഷേത്രമാണ് പ്രതിദിനം മുപ്പതിനായിരം സന്ദർശകർ ഈ ക്ഷേത്രത്തിലെത്തുന്നു തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് വിജയവാഡ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലുതും ഇന്ത്യയിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ളതുമായ ജലസംഭരണിയാണ് നാഗാർജുന സാഗർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് കൊല്ലേരുവിൻ്റെ സ്ഥാനം ഗോമതേശ്വര പ്രതിമ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏകശില പ്രതിമ ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ലപാക്ഷി ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ച മരമാണ് തിമ്മമ്മ മാറിമനു ഇത് അഞ്ച് ഏക്കറിൽ വ്യാപിച്ചു നിൽക്കുന്നു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ തലസ്ഥാനേതര നഗരമാണ് വിശാഖപട്ടണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത മൊണാസ്ട്രിയാണ് തവാങ് ലാസയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ബുദ്ധമത മൊണാസ്ട്രിയും തവാങ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേത്തത്തെ ജില്ലയാണ് ചാങ് മധ്യപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് സിയാങ് നദിയിലാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് നന്ദഫ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദീ ദ്വീപാണ് മജുലി ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി സ്ഥിതി ചെയ്യുന്നത് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം പിന്നിടുന്ന തീവണ്ടിയാണ് വിവേക് എക്സ്പ്രസ് അസമിലെ ദിബ്രുഗഡ് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ ഗുവാഹത്തി തേയില ലേല കേന്ദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സി ടി സി തേയില ലേലം ചെയ്യപ്പെടുന്നത് മുപ്പത്തിമൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അസം മുഖ്യമന്ത്രിയായ പ്രഫുല്ല കുമാർ മൊഹന്ത ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് അസമിലെ ധോളാ സാദിയ പാലം അഥവാ ഭൂപൻ ഹസാരിക പാലം ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദിയായ ലോഹിത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം അസമിനും അരുണാചൽ പ്രദേശിനും ഇടയ്ക്കുള്ള മാർഗത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള എണ്ണ ഉൽപാദന സംരംഭം അസമിലാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഗോൾഫ് കോഴ്സ് ഉള്ളത് ജോർഹത്ത് ജിംഖാന ക്ലബിലാണ് പഴക്കത്തിൽ ഇതിന് ലോകത്തിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർഷിക കന്നുകാലി മേള നടക്കുന്ന സ്ഥലമാണ് സോണിപൂർ ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി ഗംഗയുടെ പോഷക നദിയാണ് കോസി ഇന്ത്യയിൽ നദിയിലുള്ള ഏറ്റവും നീളം കൂടിയ പാലങ്ങളിലൊന്നായ മഹാത്മാഗാന്ധി സേതു പാറ്റ്നയ്ക്ക് സമീപമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തുറന്ന പാലം പാറ്റ്നയെ ഹാജിപൂരുമായി ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലമാണ് നെഹ്റു സേതു ഗംഗയുടെ പോഷക നദിയായ സോൺ നദിയിലാണ് നെഹ്റു സേതു പാലം ശ്രീബുദ്ധൻ അവസാനത്തെ മതപ്രഭാഷണം നടത്തിയത് വൈശാലിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗാന്ധി പ്രതിമ പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബ്രോൺസ് പ്രതിമയും ഇതാണ് ലോകത്ത് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളവയിൽ വച്ച് ഏറ്റവും ഉയരം കൂടിയ ബുദ്ധസ്തൂപമാണ് ബിഹാറിലെ കേസരിയാ സ്തൂപം അശോക ചക്രവർത്തിയാണ് കേസരിയാ സ്തൂപം നിർമ്മിച്ചത് ഇന്ത്യയിൽ പാറ തുരന്ന് നിർമ്മിക്കപ്പെട്ട ഏറ്റവും പഴക്കമുള്ള ഗുഹകളാണ് ബരാബർ ഗുഹകൾ ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ആണ് ഭിലായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റും ഭിലായിയിലാണ് ഛത്തീസ്ഗഡിലെ ഏറ്റവും വലിയ നഗരമാണ് റായ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് കനിയാണ് ബൈലാഡില രണ്ടാമത്തേത് റൗഖട്ട് കനി മഹാനദിയുടെ തടപ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഗോവയിലെ സേ കത്തീഡ്രൽ പള്ളി ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണ് വാസ്കോട ഗാമ ഗോവയിലെ ഏറ്റവും നീളം കൂടിയ നദി മണ്ടോവി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ അദാനി ഗ്രൂപ്പ് ആരംഭിച്ച തുറമുഖം പിന്നീട് ഡി പി വേൾഡ് ഏറ്റെടുത്തു ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് മുന്ദ്ര ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖം കാണ്ടില ഇന്ത്യ വിഭജനത്തോടെ കറാച്ചി തുറമുഖം പാകിസ്ഥാനിലായപ്പോൾ ആ കുറവ് പരിഹരിക്കാൻ നിർമ്മിച്ച തുറമുഖമായതിനാൽ ഇതിനെ വിഭജനത്തിന്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ വേലിയേറ്റം അനുഭവപ്പെടുന്ന സ്ഥലം ഓഖ ഇന്ത്യയിലുള്ള സിന്ധു നദീതടത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ് ധോളവീര ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമാണ് കച്ച് ജില്ലയിലെ ഗുഹാർ മോത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരമാണ് അഹമ്മദാബാദ് വഡോദരയിൽ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ജോസഫ് മെന്ന എന്ന ശില്പ വിദഗ്ധനാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജില്ലയാണ് കച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ലൈൻഡ് കനാൽ എന്നറിയപ്പെടുന്നത് സർദാർ സരോവർ പ്രോജക്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ജാംനഗർ ഫുജിന് സമീപമുള്ള നാലിയയാണ് ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ താപവൈദ്യുത നിലയവും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ താപനിലയവുമാണ് മുന്ദ് താപനിലയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് റാൻ ഓഫ് കച്ചിലെ ഗ്യാൻ ഭാരതി കോൺക്രീറ്റ് വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവിഭവ പദ്ധതിയാണ് സർദാർ സരോവർ പദ്ധതി അല്ലെങ്കിൽ നർമ്മദ വാലി പ്രോജക്റ്റ് ലേ മണാലി സെക്ടറിലെ കാർത്തുങ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റോഡ് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് നാഥ്പാ ചാക്രി ഇന്ത്യയിലെ ഭൂമിക്കടിയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് നാഥ്പാ ചാക്രി നാഥ്പാ ചാക്രി സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസാണ് ഹിക്കിം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനമാണ് ഷിംല ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഹിമാചൽ പ്രദേശിലെ ചൈൽ ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് ലേ ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തിലെ കച്ച് ഏറ്റവും കൂടുതൽ നീളത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ജമ്മുകാശ്മീരിലെ ഏറ്റവും വലിയ തടാകമാണ് വോളാർ തടാകം വോളാർ തടാകത്തിലൂടെ കടന്നുപോകുന്ന നദിയാണ് ചലം നദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ഉയരമുള്ള ഗോഡ്വിൻ ഓസ്റ്റിൻ പാക് അധിനിവേശ കാശ്മീരിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് സിയാച്ചൻ മഞ്ഞുമല ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ യുദ്ധഭൂമിയും സിയാച്ചനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ എസ് ടി ഡി സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് സിയാച്ചനിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സെർ ചെയ്യുന്ന വിമാനത്താവളം ലേ എന്ന സ്ഥലത്തുള്ള കുഷോക്ക് ബാക്കുളറിൻപോച്ചെ വിമാനത്താവളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹയാണ് അമർനാഥ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് പീർപ്പാഞ്ചൽ തുരങ്കം തിരുപ്പതി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ആരാധനാ കേന്ദ്രമാണ് വൈഷ്ണോ ദേവി ക്ഷേത്രം ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിരാ കോൾ പ്രദേശം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഞ്ഞു നിക്ഷേപം കാണപ്പെടുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹെലിപാഡ് സിയാച്ചൻ മഞ്ഞുമലയിലെ സോനം ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേറ്ററി ആണ് ലഡാക്കിലെ ചാങ് തങ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലെ നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംരക്ഷിത പ്രദേശമാണിത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ലോക്സഭാ മണ്ഡലമാണ് ലഡാക്ക് ജമ്മു ജമ്മുകാശ്മീരിൽ ഉദ്ധംപൂരിൽ രണ്ടായിരത്തി പതിനേഴിൽ ഉദ്ഘാടനം ചെയ്ത ചേനാനി നഷ്രി തുരങ്കം അല്ലെങ്കിൽ പട്നി ടോപ്പ് ടണലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്ക ആസ്ബസ്റ്റോസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ നഗരമാണ് ജംഷഡ്പൂർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റീൽ പ്ലാന്റ് ജംഷഡ്പൂരിലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഓർ ടിസ്കോ ആണ് നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നഗരമാണ് ജംഷഡ്പൂർ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ദാമോദർ ജാർഖണ്ഡിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരാഷ്നാഥ് ഇവിടെ പ്രസിദ്ധമായ ഒരു ജൈനക്ഷേത്രമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് വരാഹി നദിയിലുള്ള കുഞ്ചിക്കാൽ വെള്ളച്ചാട്ടം നാനൂറ്റി എൺപത്തി മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഗർസപ്പോ വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് ഏത് ദക്ഷിണേന്ത്യൻ ഭാഷയിലാണ് ജ്ഞാനപീഠം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് കന്നഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരമാണ് ബീജാപൂരിലെ ഗുംബസ് ശിവന്റെ മുപ്പത്തിയേഴ് മീറ്റർ ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന മംഗലാപുരത്തിനടുത്തുള്ള സ്ഥലമാണ് മുരുടേശ്വർ പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ എഫ് എം റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ സിറ്റി ബാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മഹാത്മാഗാന്ധി പ്രതിമ കർണാടക നിയമസഭാ മന്ദിരമായ വിതാൻസൌദയ്ക്ക് മുന്നിൽ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ചു ഇരുപത്തിയേഴ് അടി ഉയരമുള്ള പ്രതിമ പതിമൂന്നടി ഉയരമുള്ള പീഠത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒറ്റക്കല്ലിൽ പണിത ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഗോമതേശ്വര പ്രതിമ സൂയസ് കനാലിന് കിഴക്കുള്ള ഏറ്റവും വലിയ നേവൽ ബേസ് എന്ന വിശേഷണമുള്ള ഐ എൻ എസ് വജ്രഘോഷ് കർണാടകയിലെ കർവാറിലാണ് തുറന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫീൽഡ് ഹോക്കി മേളയാണ് കൊടവ ഹോക്കി ഫെസ്റ്റിവൽ ഇത് നടക്കുന്നത് കുടക് ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പ്രാദേശിക ഭാഷാ ദിനപത്രമാണ് മലയാള മനോരമ ഇന്ത്യയിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനമാണ് തിരുവനന്തപുരം കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ജൂതപ്പള്ളികളിൽ ഏറ്റവും പഴക്കമുള്ളത് മട്ടാഞ്ചേരി സിനകോക്ക് തെക്കേ ഇന്ത്യയിലെയും ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യൻ ഭൂവിഭാഗത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർവോയർ ആണ് നർമ്മദയിലെ ഇന്ദിരാ സാഗർ വിന്ധ്യ മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് അമർഖക് സാത്പുര മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ദുബ്ഗാർ ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധം കണ്ഠരിയ മഹാദേവ ക്ഷേത്രമാണ് ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയമായ വിന്ധ്യാജൽ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ സിംഗ്രൌളി ജില്ലയിലാണ് ഇന്ത്യയിൽ കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ നാട്ടുരാജ്യം ഭോപ്പാലായിരുന്നു മധ്യേന്ത്യയിൽ മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ഉജ്നി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജി ഡി പി മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരിയാണ് ധാരാവി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നഗരമാണ് പൂനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഖനനം ചെയ്യുന്നത് ബോംബെ ഹൈയിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് ആണ് മുംബൈയിലെ പ്രോങ് സീഫ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് ബാന്ദ്രാവർലി സീലിങ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാഹിം ബേയിലാണ് ഏറ്റവും നീളം കുറഞ്ഞ റെയിൽ റൂട്ട് നാഗ്പൂർ മുതൽ അജ്നി വരെയാണ് മൂന്ന് കിലോമീറ്റർ ആണ് നീളം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വയാഡാക്ട് പാൻവൽ നദി വയാഡാക്ട് ഇതിന് കുത്തബ് മിനാറിനേക്കാൾ ഉയരമുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാതിരക്ക് അനുഭവപ്പെടുന്നത് മുംബൈ സബർബൻ റെയിൽവേയിലാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രമാണ് മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഗുജറാത്തി പത്രമായ ബോംബെ സമാചാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ആദ്യ പത്രം പുറത്തിറങ്ങിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് മുംബൈയിലെ ഒബ്രോയ് ഷറാട്ടൻ ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ നടപ്പാലം മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണ് എല്ലോറോഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് ചണ്ഡീഗഡ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഹരിതാഭമായ രണ്ടാമത്തെ നഗരം എന്ന വിശേഷണം നാഗ്പൂരിനുണ്ട് ഗാന്ധിജി അവസാനമായി ജയിൽവാസം അനുഭവിച്ച നഗരമാണ് പൂനെ ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവ് അനുഭവിച്ച ജയിലാണ് യർവാദ ബാന്ദ്ര ടെർമിനസിനും അന്തേരിക്കും ഇടയിലാണ് ഏറ്റവും കൂടുതൽ സമാന്തര റെയിൽവേ ലൈനുകൾ ഉള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ പാഴ്സി സമൂഹം അധിവസിക്കുന്ന നഗരം മുംബൈയിലാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൊയ്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ വസിക്കുന്ന നഗരമാണ് മുംബൈ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് കർബുഡെ കൊങ്കൺ റെയിൽവേയിൽ രത്നഗിരിക്ക് സമീപമാണ് കർബുടി തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ പാറ തുരന്ന് രൂപപ്പെടുത്തിയ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് എല്ലോറ ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയാണ് താനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സർദാർ സരോവർ അണക്കെട്ടിന് സമീപം സാധുബേട് ദ്വീപിൽ നിർമ്മിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് പ്രതിമയുടെ പേര് റാം വി സുധർ ആണ് പ്രതിമയുടെ ശില്പി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസൻട്രാം ഏത് സംസ്ഥാനത്താണ് മേഘാലയ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം മേഘാലയ ആണ് വർധന നിരക്കിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്ലഞ്ച് ടൈപ്പ് വെള്ളച്ചാട്ടം ഈസ്റ്റ് കാസി ഹിൽസിലെ നൊഹ്കാലിക്കൈ വെള്ളച്ചാട്ടമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് കൊഹിമയ്ക്കടുത്ത് കിസാമയിലാണ് ഇത് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് നാഗാലാൻഡിലെ ഏറ്റവും വലിയ നഗരമാണ് ദിമാപൂർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കോട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക ചിൽക തടാകം ചെമ്മീൻ വളർത്തലിന് പ്രസിദ്ധമാണ് ഭരണഘടന അംഗീകരിച്ച പതിനെട്ട് ഭാഷകളിൽ പത്രമിറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ ഒലിവർ അഡ്ലി കടലാമകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രമാണ് ഗാഹിർ മാതാ ബീച്ച് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കുന്ന അടുക്കള പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലാണ് പുര വസ്തുശാസ്ത്ര സംബന്ധമായ തെളിവുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്ലാസിക്കൽ നൃത്ത രൂപമാണ് ഒഡീസി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെളുത്ത കടുവകളുള്ള മൃഗശാലയാണ് നന്ദൻകാനൻ ഒഡീഷയിലെ ഏറ്റവും വലിയ നഗരമാണ് ഭുവനേശ്വർ ഒഡീഷയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ലിംഗരാജാ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് സ്റ്റീൽ പ്ലാന്റ് കലിംഗ നഗറിലാണ് സിക്കുകാർ ഏറ്റവും പരിപാവനമായി കണക്കാക്കുന്ന ആരാധനാലയമാണ് ഹർമന്ദിർ സാഹിബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടോൺമെന്റ് ആണ് ഭട്ടിണ്ട ഏറ്റവും കൂടുതൽ ഹാരപ്പൻ കേന്ദ്രങ്ങൾ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തുടർച്ചയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം നിലനിന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ധവള വിപ്ലവകാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിശീർഷ പാൽ ഉൽപാദനം നടത്തിയ സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുദ്വാരയാണ് ഹർമന്ദർ സാഹിബ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൺപത്തി വയസ്സിൽ മുഖ്യമന്ത്രിയായ അധികാരമേറ്റ പ്രകാശ് സിംഗ് ബാദൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകമാണ് സാമ്പാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പ് തടാകമാണ് സാമ്പാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ആരവല്ലി ജയ്പൂരിലെ ജന്തർ മന്ദറിലാണ് കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ സൗരഘടികാരം സ്ഥാപിച്ചിരിക്കുന്നത് ആരവല്ലി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഗുരുശിഖർ പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ട്രെയിൻ സർവീസാണ് ന്യൂഡൽഹിക്കും രാജസ്ഥാനിലെ ആൾവാറിനും മത്തിയെ സർവീസ് നടത്തുന്ന ഫെറിക്യൂൻ എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു പഴയ പേര് പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് കനാലിന്റെ തുടക്കം രാജസ്ഥാനിൽ ഹരിത വിപ്ലവകാലത്ത് വൻ നേട്ടങ്ങൾക്ക് ഈ കനാൽ സഹായകരമായി സത്ലജ് നദിയിലെ ജലമാണ് കനാൽ പ്രയോജനപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ മൾട്ടി പർപ്പസ് സോളാർ ടെലസ്കോപ്പ് സ്ഥാപിക്കപ്പെട്ട നഗരമാണ് ഉദയ്പൂർ ആരവല്ലി പർവ്വത നിരകളിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഗുരുശിഖർ ജയ്പൂർ കഴിഞ്ഞാൽ രാജസ്ഥാനിലെ നഗരങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ജോധ്പൂരിലാണ് ചക്രത്തിനുമേൽ ഉറപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കിയാണ് ജയ്പൂരിലെ ജയ്കട്ട് കോട്ടയിലെ ജെയ്ബാൻ എന്ന പേരങ്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടകമേളയാണ് പുഷ്കറിലേത് ഇന്ത്യൻ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ സിക്കിമിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതവിഭാഗമാണ് ബുദ്ധമതക്കാർ ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരുള്ളത് സിക്കിമിലാണ് ഇന്ത്യയിൽ തർക്കരഹിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മീറ്ററാണ് കാഞ്ചൻചങ്കയുടെ ഉയരം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഗുരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ തുടർന്ന നേതാവാണ് പവൻകുമാർ കുമാർ ചാംലിംഗ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം തെക്കേ ഇന്ത്യയിലെ സുഖവാസ കേന്ദ്രങ്ങളിൽ ഏറ്റവും ഉയരത്തിലുള്ളത് ഊട്ടി ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴ് ഏറ്റവും പ്രായം കുറഞ്ഞ ദ്രാവിഡ ഭാഷയാണ് മലയാളം ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി രാമേശ്വരം ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കന്യാകുമാരിയിലെ തിരുവള്ളുവർ പ്രതിമ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും ചരിവ് കൂടിയ പാത മേട്ടുപാളയം ടു ഊട്ടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗൾഫ് ഓഫ് മാന്നാർ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം പാലം അല്ലെങ്കിൽ അണ്ണ ഇന്ദിരാഗാന്ധി പാലം ഇന്ത്യയുടെ മെയിൻലാൻഡിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടി മേജർ തുറമുഖങ്ങളിൽ തെക്കേ അറ്റത്ത് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയർ ആണ് തമിഴ്നാട്ടിലെ സാധാരണ തുറമുഖങ്ങളിൽ തെക്കേ അറ്റത്തേത് കുളച്ചലാണ് പേരിന് ഏറ്റവും നീളം കൂടുതലുള്ള ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനാണ് ശ്രീ വെങ്കട നരസിംഹരാജുവരിയപ്പേട്ട എൻ എച്ച് സെവൻ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കടന്നുപോകുന്ന പോകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുനിസിപ്പൽ കോർപ്പറേഷനാണ് ചെന്നൈ ഇതിന്റെ ആസ്ഥാനമായ റിപ്പൺ ബിൽഡിംഗ് ചെന്നൈയിലെ വൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വൈസ്രോയിയാണ് റിപ്പൺ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജസ്റ്റിസ് പാർട്ടി എന്ന പേരിലാണ് അതിന്റെ തുടക്കം തെക്കേ ഇന്ത്യയിൽ സമു ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഊട്ടി ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന വനിതാ മുഖ്യമന്ത്രിയാണ് ജാനകി രാമചന്ദ്രൻ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് വിജയവാഡയെയും തമിഴ്നാട്ടിലെ വിലിപുരം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ബെക്കിംഗ്ഹാം കനാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ കനാലാണിത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മലനിരകളാണ് കാർഡമം ഹിൽസ് ചെങ്കോട്ട ചുരം ഈ മലനിരകളിലാണ് തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നീലഗിരിയിലെ ദോഡാബേട്ട നീലഗിരി ഹിൽസിലെ ഏറ്റവും ഉയരം കൂടിയ സുഖവാസ കേന്ദ്രവും ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുള്ള ശിലാലിഖിതങ്ങൾ ഏറ്റവും കൂടുതൽ തമിഴ് ഭാഷയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ആണ് ഊട്ടിയിലെ ഗവൺമെന്റ് റോസ് ഗാർഡൻ ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് റോയപുരമാണ് ഇന്ത്യയിൽ ആദ്യം റെയിൽ സർവീസ് ആരംഭിച്ച മഹാരാഷ്ട്രയിലെ മുംബൈ താനെ സ്റ്റേഷനുകളിലെ യഥാർത്ഥ നിർമ്മിതികൾ ഇപ്പോൾ ഇല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ കോംപ്ലക്സ് ചെന്നൈയിലാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായത് ജയലളിതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ് നാഗാർജുന ശ്രീശൈലം സാഞ്ച്വറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജീവ് ഗാന്ധി വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്ന് ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടു ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ടാണ് നാഗാർജുന ശ്രീശൈലം സാങ്ചറി സ്ഥിതി ചെയ്യുന്നത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഫ്ളൈഓവർ ഹൈദരാബാദിലാണ് ഹൈദരാബാദിലെ തിരക്കുള്ള പ്രദേശങ്ങളെ എന്ന ചേഴുമായി ഇത് ബന്ധിപ്പിക്കുന്നു മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിൻ്റെ പേരാണ് ഈ എക്സ്പ്രസ് വേക്ക് നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായ നാണയ നിർമ്മാണശാലയാണ് ഹൈദരാബാദിലെ ചരാലപ്പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം പ്രൊഡക്ഷൻ കോംപ്ലക്സ് രാമോജി ഫിലിം സിറ്റി തെലങ്കാനയിലെ ഏറ്റവും പ്രചാരം കൂടിയ പത്രമാണ് ഈ നാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാമോജി റാവു ആണ് ഇത് സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയമാണ് രാമകുണ്ടം താപനിലയം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി സ്ഥിതി ചെയ്യുന്നതും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതുമായ ജലവൈദ്യുത പദ്ധതിയാണ് ശ്രീശൈലം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുണ്ടായിരുന്ന ലോക്സഭാ മണ്ഡലം മൽക്കജ്ഗിരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചരിത്ര സ്മാരകം ആഗ്രയിലെ താജ്മഹൽ ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത മായാവതി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം കാൺപൂർ ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം അലഹബാദ് കുംഭമേള ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്ക് ഹിന്ദു മതത്തിന്റെ ഏറ്റവും പാവനമായ സ്ഥലം വാരണാസി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഷൂ ഉൽപ്പന്നം നടക്കുന്ന സ്ഥലം കാൺപൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലീസ് സേനയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ ലക്നൗയിലെ സിറ്റി മോണ്ടിസോറി സ്കൂൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഫ്ളൈഓവർ കാൺപൂരിൽ എൻ എച്ച് ടുവിൽ നിർമ്മിച്ചിരിക്കുന്ന ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഫ്ലൈഓവർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഗോരഖ്പൂരിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുമായി ബന്ധമുള്ള നഗരമാണ് അലഹബാദ് ഉത്തർപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം അലഹബാദ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന സ്മാരകമായ താജ്മഹൽ ലോകത്തെ ഏറ്റവും പ്രശസ്തവും മനോഹരവുമായ ശവകുടീരമാണ് തന്റെ പത്നി മുന്താസ് മഹലിന്റെ സ്മരണയ്ക്ക് ഷാജഹാൻ ചക്രവർത്തിയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ താജ്മഹൽ നിർമ്മിച്ചത് ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ് കാൺപൂരാണ് ഏറ്റവും കൂടുതൽ റൂട്ടുകൾ ആരംഭിക്കുന്ന റെയിൽവേ ജംഗ്ഷൻ മധുരയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ മാർഷലിംഗ് യാർഡാണ് മുഗൾ സരായ് സിംഗിൾ കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് സേനയാണ് ഉത്തർപ്രദേശിലേത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിങ്ങൾ ഉള്ളത് ലഖ്നൌവിലാണ് ഉത്തരേന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള രണ്ടാമത്തെ വിമാനത്താവളമാണ് ലക്നൗ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള സൈറ്റ് മ്യൂസിയം സാരാനാഥിലാണ് തെഹരി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി പൂർണമായും ഇന്ത്യക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളിൽ ഏറ്റവും ഉയരം കൂടിയത് ഗഡ്ബാൾ ഹിമാലയ നിരകളിലെ നന്ദാദേവിയാണ് സിക്കിമിലെ കാഞ്ചൻജംഗയ്ക്ക് നന്ദാദേവിയേക്കാൾ ഉയരമുണ്ടെങ്കിലും അത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ വാലിയാണ് ഭഗീരഥി അളക നന്ദ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് തെഹ്രി പ്രോജക്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ടെലസ്കോപ്പ് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ചത് നൈനറ്റാളിലാണ് കൊൽക്കത്തയിലെ സുവോളജിക്കൽ ഗാർഡൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ പാലമാണ് കൊൽക്കത്തയിലെ ഹൗറ പാലം ഇത് ഹൂഗ്ലിക്ക് കുറുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഹൗറ പാലം അല്ലെങ്കിൽ രവീന്ദ്രസേതു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറി ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാട് സുന്ദർബൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻസ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് കൊൽക്കത്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ തുടർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ജ്യോതി ബസു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജനറൽ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്ത ജി ആണ് ഇത് സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് രവീന്ദ്ര പുരസ്കാരം സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോവിൻസ് ആയിരുന്നത് ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിലാണ് ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മ്യൂസിയമാണ് ഇന്ത്യൻ മ്യൂസിയം ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ക്ലബുകളിലൊന്നായ മോഹൻ ബഗാന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈതൃക മന്ദിരങ്ങളുള്ള നഗരമാണ് കൊൽക്കത്ത ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള തുറമുഖം കൊൽക്കത്തയാണ് ഒരു തുറമുഖത്തിന്റെ പ്രയോജനം ലഭിക്കുന്ന പ്രദേശമാണ് ഹിൻഡർലാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയായ നാഷണൽ ലൈബ്രറി പ്രവർത്തിക്കുന്ന കെട്ടിടം ഒരു കാലത്ത് ഗവർണർ ജനറലിന്റെ വസതിയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈഡൻ ഗാർഡൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വൃക്ഷം ഹൗറയിൽ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാനിക് ഗാർഡനിലെ ആൽമരമാണ് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഹൗറയാണ് ഇന്ത്യയിൽ ഇന്ന് പ്രവർത്തനത്തിലുള്ളവയിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള മേജർ പോർട്ടാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ലൈബ്രറിയാണ് കൊൽക്കത്തയിലെ പബ്ലിക് ലൈബ്രറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ലീഗാണ് ോകത്ത് ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ക്രിക്കറ്റ് ക്ലബ് കൊൽക്കത്ത ക്രിക്കറ്റ് ക്ലബാണ് ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കമുള്ള പോളോ ക്ലബ് കൊൽക്കത്ത പോളോ ക്ലബാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയം കൊൽക്കത്തയിലാണ് ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും വിസ്തീർണം കൂടിയ ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന കാലത്ത് ലണ്ടൻ കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിരുന്നു കൊൽക്കത്ത ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ